വനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ വനം റവന്യൂ വകുപ്പുകൾ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന സംശയം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി. ഇതിനു പിന്നിൽ പല രാഷ്ട്രീയക്കാരും കള്ള പരിസ്ഥിതി സംഘടനകളുമുണ്ട്. വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും UNDP കാർബൺ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ എല്ലാ രേഖകളിലും CHR വനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് സർക്കാരിൻ്റെ ഒരു രേഖയിലും CHR വനമാണെന്ന് പറയുന്നില്ല. CHR വനമല്ലെന്ന് ആദ്യം വനം വകുപ്പ് തിരിച്ചറിയണമെന്നും സണ്ണി പൈമ്പള്ളി പറഞ്ഞു. ഏലമല കാടുകളിലെ, ഏലമല തോട്ടങ്ങളിലെ, അല്ലെങ്കിൽ CHR വനം മരങ്ങളെല്ലാം വനം വകുപ്പിന് അവകാശപ്പെട്ടതും ആ ഭൂമി റവന്യൂ വകുപ്പിൻ്റെതുമാണ് എന്ന നിലപാടാണ് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ വനം വകുപ്പ് ഇതിനകത്ത് കള്ളക്കളി കളിച്ചുകൊണ്ട് വനവിസ്തൃതി കൂട്ടാൻ വേണ്ടി അതിൻ്റെ പിന്നിലൊക്കെ പല രാഷ്ട്രീയക്കാരും ഉണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ചില പരിസ്ഥിതി സംഘടനകൾ, കള്ള പരിസ്ഥിതി സംഘടനകളുടെ സഹായവും അതിൻ്റെ പിന്നിലുണ്ട്. ഗോവൻ ഫൗണ്ടേഷൻ്റെ ഒക്കെ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. അപ്പോൾ വനം വകുപ്പ് 2016 മുതൽ ഇറക്കിയിട്ടുള്ള മുഴുവൻ റിപ്പോർട്ടുകളിലും അവരുടെ വാർഷിക റിപ്പോർട്ടുകളിലെല്ലാം CHR വനമാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പക്ഷേ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഒരു രേഖയിലും 2016 മുതലിന് മുമ്പോ ഉള്ള ഒരു രേഖയിലും CHR വനമാണെന്ന് പറയുന്നില്ല. CHR റവന്യൂ ഭൂമിയാണെന്ന് തന്നെയാണ് പറയുന്നത്. പൊതുവെ സുപ്രീംകോടതി അടക്കമുള്ള നിയമ സംവിധാനങ്ങൾ നോക്കുന്നത് ഗവൺമെന്റിന്റെ അഭിപ്രായമാണ് എന്നതാണ് ഇപ്പോൾ ഏക ആശ്വാസം. പക്ഷേ തുടർച്ചയായി വനം വകുപ്പ് ഇങ്ങനെ CHR വനമേഖല ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഇതിനെതിരെ ഒരു വാക്കുപോലും കേരളത്തിലെയോ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണകക്ഷിയോ പ്രതിപക്ഷത്തിൽപ്പെട്ട ആളുകളോ ഒരു വാക്കുപോലും എതിർത്ത് പറയാതിരുന്നത് കൊണ്ട് കാലാകാലങ്ങളിലായി കേരളത്തിൽ ഭരിച്ചിട്ടുള്ള ഒരു കക്ഷിയും ഈ വനം വകുപ്പിൻ്റെ റിപ്പോർട്ടുകളെ എതിർത്തിട്ടില്ലാത്തത് കൊണ്ട് ഇത് സംശയം ജനിപ്പിക്കുന്നുണ്ട് പൊതു ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളിൽ. ഗവൺമെൻറ്റും വനം വകുപ്പും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണോ? UNDP കാർബൺ റിഡക്ഷൻ ഫണ്ട് കൈപ്പറ്റുന്നതിന് വേണ്ടി ഇവർ ഒത്തുകളി നടത്തിയിട്ടുണ്ടോ എന്ന് ബലമായ സംശയം നമ്മുടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്കുണ്ട്, ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ട്. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.